നമസ്കാരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് മാനദണ്ഡങ്ങൾ തെറ്റിച്ചു എന്നത് ചൂണ്ടിക്കാട്ടി മനോരമ ഉൾപേജിൽ ഒരു വാർത്ത കൊടുത്തിരുന്നു. അതും ഒരു അഞ്ചാറ് പടങ്ങൾ സഹിതം മുഖ്യമന്ത്രിയുടെ ഒന്ന് രണ്ട് ദിവസത്തെ യാത്രകളും വോട്ട് ചെയ്യാൻ പോയ രീതികളും ഒടുവിൽ ആശുപത്രിയിൽ എത്തിയതും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നത് സംബന്ധിച്ചുള്ള ഫോട്ടോകൾ അക്കമിട്ട് നിരത്തിയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ അദ്ദേഹം തെറ്റിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തിരുന്നു. ഈ മനോരമ മറ്റൊരു കാര്യം കണ്ടിരുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അഡ്മിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം, അതായത് കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തോടൊപ്പം മകൻ ചാണ്ടി ഉമ്മൻ മാസ്കോ സാമൂഹിക അകലമോ ഒന്നും പാലിക്കാതെ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അത് വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു സംഭവമുണ്ടായിട്ടുണ്ട്. എന്താ മനോരമയ്ക്ക് ഇത് കോവിഡ് മാനദണ്ഡം തെറ്റിക്കുന്ന രീതിയല്ലേ? ഉമ്മൻചാണ്ടി ഇത് ചെയ്തത് മനോരമയ്ക്ക് വാർത്തയല്ലേ? പിണറായി ചെയ്ത കോവിഡ് ലംഘനങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടി അച്ചടിച്ചവർ പല ഫോട്ടോകൾ സഹിതം കാണിച്ചപ്പോൾ ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടിയും ഒരേ മുറിയിൽ ഒരു തരത്തിലുള്ള പ്രിക്കോഷൻസും എടുക്കാതെ കേവലം ഒരു മാസ്ക് പോലും രണ്ടുപേരും വയ്ക്കാതെ അടുത്തടുത്തിരുന്ന സംഭവം ഒരു തെറ്റുമല്ല, അത് കോവിഡ് മാനദണ്ഡങ്ങൾ ഒന്നും തെറ്റിച്ചതുമല്ല. ഇതാണോ മാധ്യമപ്രവർത്തനം? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോവിഡ് കാലത്തെ ഓരോ വേദികളിലും അദ്ദേഹം പ്രചരണത്തിന് പോയപ്പോഴും അല്ലെങ്കിൽ എവിടെയൊക്കെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം കൃത്യമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു എന്ന് പറയേണ്ടി വരുന്നത് ഏതൊക്കെ കാര്യത്തിലാണെന്ന് ഒന്ന് പഴയ കാര്യങ്ങൾ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. അതായത് കൃത്യമായി ഗ്ലൗസ് ധരിക്കുന്ന വ്യക്തിയാണ്, മാസ്ക് താഴ്ത്തി വെക്കുകയോ അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റിയിരിക്കുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടാകാറില്ല. ഒരു വ്യക്തിക്കും ഒരു പൊതുപരിപാടിയിലും പിണറായി വിജയൻ കൈകൊടുക്കില്ല, അദ്ദേഹത്തെ ഷോൾ അണിയിക്കാൻ അനുവദിക്കാറില്ല, എല്ലാം കൈനീട്ടി വാങ്ങിക്കും, തറയിൽ വെക്കും. പോരാത്തതിന് അവാർഡ് ദാന ചടങ്ങിൽ പോലും അദ്ദേഹം കൊടുക്കേണ്ടതിനെ വാങ്ങിച്ച് മേശപ്പുറത്ത് വെച്ചു കൊടുക്കുക ചെയ്തത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ കൊടുത്തിട്ടുള്ള കർശനമായിട്ടുള്ള ഉപാധികൾ അതേപടി പാലിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഉമ്മൻചാണ്ടിയുടെ കാര്യമെടുത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെല്ലാം ഒന്ന് നോക്കുക. കേവലം മാസ്കെങ്കിലും കൃത്യമായിട്ട് വെച്ചിട്ടുള്ള എത്ര പരിപാടിയുണ്ട് എന്ന് പരിശോധിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. സാമൂഹിക അകലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തോളിൽ കയറിയാണ് ആൾക്കാർ കടന്നുകൊണ്ടിരുന്നത്, അവർക്ക് മാസ്കുകൾ ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഒടുവിൽ രണ്ടുപേർക്കും ഒരേ ദിനത്തിൽ കോവിഡ് പോസിറ്റീവ് ആവുകയാണ്. അതിൽ പിണറായി വിജയൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെ അനന്തപുരി ഹോസ്പിറ്റലിലുമാണ് അഡ്മിറ്റായത്. തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിൽ പേവാടിൽ കഴിഞ്ഞിരുന്ന ഉമ്മൻചാണ്ടിയുടെ റൂമിലെ നിത്യ സന്ദർശകനായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ. അതായത് അദ്ദേഹം ഈ റൂമിൽ വരുന്നു, വീണ്ടും തിരിച്ച് വീട്ടിൽ പോകുന്നു, സൊസൈറ്റിയുമായി ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, വീണ്ടും വൈകിട്ട് ഇവിടെ വരുന്നു, ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കുകയോ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുകയോ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ഒരു തരത്തിലുള്ള പ്രിക്കോഷൻസും എടുത്തിട്ടില്ല. പോരാത്തതിന് ആശുപത്രിക്ക് അകത്തൂടെ എല്ലാം അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായി അടുത്ത് ഇടപഴകിയതിനു ശേഷം തേരാപ്പാറ നടന്നിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ അനന്തപുരിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ വെളിവാകും. അപ്പോ ഇതെന്തേ ഈ നാട്ടിലെ മാധ്യമങ്ങൾ അങ്ങ് മുക്കുന്നു? പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പറയുന്നത്ര ഗുരുതരമായ ചട്ടലംഘനമുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ചെയ്തത് ഏത് ഗണത്തിൽപ്പെടുത്താൻ പറ്റും? ഇത് പോരാഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ കൃത്യമായി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർ ദൈനംദിനം വരികയും പോവുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഭക്ഷണവുമായി വരികയും മറ്റ് അദ്ദേഹത്തിന്റെ ഫയലുകൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നു എന്ന തരത്തിലൊക്കെ വരുന്നുണ്ടായിരുന്നു, പോകുന്നുണ്ടായിരുന്നു. ഈ ചാണ്ടി ഉമ്മന്റെ പടം പുറത്തു വന്നൊരു സന്ദർഭമുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയും ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടിക്ക് കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം അനന്തപുരി ആശുപത്രിയിലെ പേവാടിനകത്തിരിക്കുമ്പോൾ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുകയാണ്, ഒരു തരത്തിൽ പ്രിക്കോഷൻസ് ഇല്ലാതെ. പക്ഷേ ഈ ഫോട്ടോ പകർത്തിയിരിക്കുന്നത് മൂന്നാമതൊരാളാണ്. അപ്പോ ആ മുറിയിൽ എത്ര പേരുണ്ടായിരുന്നു? മൂന്നാമതൊരാളും കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ തുടർന്ന ഒരു വ്യക്തിയുടെ മുറിയിലുണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. പക്ഷേ ഇതും ഈ നാട്ടിൽ കോവിഡ് ലംഘനമല്ല, അല്ലെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങളുടെ ലംഘനമല്ല. കാര്യം അദ്ദേഹത്തിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ഓർത്തഡോക്സ് മാനേജ്മെന്റിന്റെ മനോരമ പത്രമായ അതേ സമുദായ വിഭാഗത്തിൽപ്പെടുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിൽ പടം വെച്ചൊരു വാർത്ത കൊടുത്താൽ അത് സമുദായത്തെ വ്രണപ്പെടുത്തുന്നതിന് തുല്യമാകില്ലേ? അവർ കൃത്യമായി ഉമ്മൻചാണ്ടിയെ ഈ നാട്ടിൽ മുഖ്യമന്ത്രിയാക്കാൻ പലതരത്തിലുള്ള വഴികൾ മെനഞ്ഞ് മെനഞ്ഞ് വരുന്ന സന്ദർഭം കൂടിയാണ്. മനോരമയുടെ മുഖ്യമായ ലക്ഷ്യം ഉമ്മൻചാണ്ടി ഒരിക്കൽ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക,
അതിലൂടെ സ്ഥാപനത്തിന് വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ലാത്തതാണ്. അതുകൊണ്ട് മാത്രമാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ഈ അടുത്ത ദിവസം ചെയ്ത കോവിഡ് ചട്ടലംഘനങ്ങളെ സംബന്ധിച്ച് ഒരു സിംഗിൾ വാർത്ത കേരളത്തിലെ ഒരു മാധ്യമങ്ങളിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയത്. പക്ഷേ നേരെ മറിച്ച് പിണറായി എന്ന് പറഞ്ഞാൽ ഒരു ചെണ്ടയുടെ മാതൃകയാണ്. എന്ത് വന്നാലും പിണറായിയുടെ തോളി കയറി കൊട്ടാൻ ഒരു പ്രത്യേക സുഖം ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ആ സുഖത്തിന്റെ പേരിലാണ് ഉമ്മൻചാണ്ടി അങ്ങ് കൈയൊഴിയുകയും എന്ത് വന്നാലും പിണറായിയുടെ തോളിലേക്ക് അങ്ങ് ഇരിക്കട്ടെ എന്നുള്ള തോതിൽ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. എന്തുകൊണ്ട് വി മുരളീധരൻ ഇക്കാര്യത്തിൽ വാ തുറന്നില്ല? വി മുരളീധരൻ ഇത് കണ്ടില്ലായിരുന്നു? എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ വിമർശിച്ചില്ല? അപ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേകതരം രാഷ്ട്രീയമുണ്ട്, അതൊരു പ്രത്യേക മനോരോഗമാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. അതായത് ഈ നാട്ടിൽ ഒരാൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തിനും അദ്ദേഹത്തെ കുറ്റം പറയാനായിട്ട് ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ്. ഇത് ചിലരുടെ മനസ്സിനൊരു പ്രത്യേക മനോഭാവമാണ്. അതായത് എന്തുണ്ടെങ്കിലും അതിനൊരു കൊട്ടുകൊട്ടിയിട്ട് പോകാമെന്നുള്ളൊരു തോന്നൽ അത് അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ കാര്യമാക്കുന്നില്ല. ഈ പറയുന്ന ആരോപണങ്ങളോട് പോലും പുച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനമാണ്. എന്നിരുന്നാലും ആൾക്കാർക്ക് കേൾക്കാൻ കുറച്ച് താല്പര്യമുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അത് പിണറായി എന്നൊരു പേരങ്ങോട്ട് പറഞ്ഞാൽ ഉടൻ ശ്രദ്ധിക്കുമെന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അല്ലെങ്കിൽ വി മുരളീധരൻ ആയിക്കോട്ടെ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആയിക്കോട്ടെ, ആരും പിണറായി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കോവിഡ് മാനദണ്ഡങ്ങൾ തെറ്റിച്ചു എന്നത് ആത്മാർത്ഥതയോടുകൂടി ചൂണ്ടിക്കാട്ടുന്നതെന്നല്ല. എങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി ഇതുവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല. അദ്ദേഹത്തിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പോരാട്ടത്തിന് തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇൻഫെക്ഷൻ ഇപ്പോൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് അനന്തപുരി ആശുപത്രിയിൽ നിന്ന് ഇതുവരെ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യാത്തത്. ഈ ചാണ്ടി ഉമ്മനുമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് ശേഷം തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഫോട്ടോ കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അതായത് കോവിഡ് കിടക്കയിലും ഫയലുകൾ നോക്കുന്ന തിരക്കിലാണ് ഉമ്മൻചാണ്ടി എന്നൊരു ഫോട്ടോ പിന്നീട് പ്രചരിച്ചിരുന്നു. ഈ ഉമ്മൻചാണ്ടി ഏത് ഫയലാണ് നോക്കുന്നത്? വീട്ടിൽ അടുക്കള കാര്യത്തിന്റെ ഫയലും അല്ല നോക്കുന്നതിന്റെ ഇതാണോ പോകുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും ഇല്ല. പിന്നെ ഏത് ഫയൽ നോക്കുന്നു എന്നാണ് മനോരമ പ്രചരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിനും ഒരുപക്ഷെ ഉത്തരം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് മനസ്സിലാക്കുന്നത് മകന്റെ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പേപ്പർ ഉമ്മൻചാണ്ടി റൂമിലിരുന്ന് നോക്കിയതിനെ ഈ പറയുന്ന മാധ്യമങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്ന വാർത്ത കോവിഡ് കിടക്കയിലും ഉമ്മൻചാണ്ടി ഫയലുകൾ നോക്കുന്ന തിരക്കിലാണെന്ന് ഈ പറയാനൊക്കെ കുറച്ച് ഉളുപ്പുണ്ടോ? ഈ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലേ? കേവലം ഒരു MLA, ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയൊന്നുമല്ല, കേവലം വെറുമൊരു MLA മാത്രമാണ്. അപ്പോ ഒരു റൂമിലിരുന്ന് അദ്ദേഹം നോക്കാൻ എന്താണ് സാധ്യതയുള്ളത് എന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ഒന്നുകിൽ വീട്ടുകാർ, അല്ലെങ്കിൽ മക്കളുടെയോ ചെറുമക്കളുടെയോ കാര്യമായിട്ടുള്ളവരും, അല്ലാതെ മണ്ഡലത്തിലെ സർക്കാർ ഓഫീസുകളുടെ ഉത്തരവാദിത്വമൊന്നും ഉമ്മൻചാണ്ടി ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ തരത്തിലാണ് ഈ നാട്ടിലെ വാർത്ത കൊടുക്കുന്നത്. പിണറായി തുമ്മിയാൽ കുറ്റം, ചിരിച്ചാൽ കുറ്റം, ഈ പറയുന്ന ഒരു വിഭാഗത്തിന് മാത്രം എന്താണ് ഇത്തരത്തിൽ ഒരു വേർതിരിവ് കാണിച്ചിരിക്കുന്നു എന്ന് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ഉമ്മൻചാണ്ടി കോവിഡ് മാനദണ്ഡങ്ങളല്ല, ഈ നാട്ടിൽ എന്ത് തെറ്റിച്ചാലും അതൊരു പ്രശ്നമേ അല്ല. നേരെ മറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ കാര്യം, തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്താണ് പ്രതിപക്ഷ നേതാവിന് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് നടത്തി പുറത്തിറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ് ചെന്നിത്തല. എന്നിട്ട് ഇപ്പോൾ ഒഴിപ്പില്ലാതെ പറയാണ് 10 ദിവസം കഴിയുന്നതിന് മുന്നേ പിണറായിക്ക് ഇതാ ടെസ്റ്റ് നടത്തി, അദ്ദേഹത്തിന് വെറുതെ വിട്ടിരിക്കുകയാണ്, കോവിഡ് മാനദണ്ഡങ്ങൾ അപ്പാടെ തെറ്റിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇരട്ട മുഖങ്ങൾ കാണിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ അംഗങ്ങളും ഒപ്പം മാധ്യമങ്ങളും എന്ന് കൃത്യമായി വെളിവാകുന്ന ഒരു സന്ദർഭമാണ് കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഈ വാർത്ത. ഇതിനെ കൃത്യമായി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതായത് ഒരു മാധ്യമം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ട് എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നു, ഏറ്റവും കൂടുതൽ ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നു, അവരുടെ ഒരു ഇരട്ടത്താപ്പ് രാഷ്ട്രീയം ഒന്ന് കൃത്യമായി വെളിവാക്കേണ്ട സന്ദർഭമാണ്. ഇത്തരത്തിൽ ഒരു മാധ്യമ സ്ഥാപനം വെച്ചിട്ട് ഒരാളോട് ഒരു മനോഭാവം, മറ്റൊരാളോട് ശത്രുതാ മനോഭാവം, ഇത് എന്തുതരം മാധ്യമ പ്രവർത്തനമാണ്? ഇതാണോ ഈ നാട്ടിലെ മാധ്യമധർമ്മം? അതുകൊണ്ട് മനോരമ ഒരു കാര്യം മനസ്സിലാക്കുക, കാലഘട്ടമൊക്കെ മുന്നോട്ട് പോയി. ഇത്തരം ഉടായ്പ് പരിപാടികളൊക്കെ അങ്ങ് ചുരുട്ടി കയ്യിൽ വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇതിനെയൊക്കെ പൊളിച്ചെടുത്ത് നടത്തേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇന്ന് ഈ നാട്ടിലുണ്ട് എന്ന് മനോരമയുടെ മാനേജ്മെന്റിൽ ഇരിക്കുന്നവരൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കുഴലൂതുന്നത് ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലാകില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. അതുകൊണ്ട് മനോരമ ഒരു പേജിൽ ഒരു 6 ഫോട്ടോ കൊടുത്തുകൊണ്ട് കേരളം മുഴുവൻ ഇതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു എന്നെങ്ങാനും ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി ആ കാര്യം. ഈ നാട്ടിൽ എല്ലാവർക്കും സാമാന്യ ബോധമുണ്ട്. അല്ലാതെ ഉമ്മൻചാണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം എന്തോ മഹത്തരമായ ഒരു കാര്യമെന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പടച്ചുവിടുമ്പോൾ ഇതെല്ലാം അങ്ങ് അതേപടി വിശ്വസിക്കുന്നവരാണ് കേരളീയർ, മലയാളികൾ എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യാൻ ശേഷിയുള്ളവരാണ് ഈ നാട്ടിലെ പൊതുബോധങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയിൽ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി
ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ തുടരെ തുടരെ കൊടുക്കുകയാണ്. എവിടെ പോയി ഉമ്മൻചാണ്ടിയുടെ കോവിഡ് മാനദണ്ഡം ലംഘനമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു മിണ്ടാട്ടവുമില്ല. ഉമ്മൻചാണ്ടിക്ക് അസുഖം വന്ന കാര്യം പോലും മനോരമ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ്. എന്തായാലും പൊതുജനങ്ങൾ ഇത്തരം പൊള്ളത്തരങ്ങൾ തിരിച്ചറിയണം. ചില വ്യക്തികളോട് മനോരമ പുലർത്തുന്ന ഒരു കൂറ് ഈ വിഷയത്തിൽ നിന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട്. അതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അത് പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. എന്തുകൊണ്ട് ഇത് മനോരമ ചൂണ്ടിക്കാട്ടി വിമർശിച്ചില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് വാർത്തകളിലെ ഇരട്ടത്താപ്പാണ് ഒരു മനോരമ പോലൊരു പത്രം ചെയ്യുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. കഴിഞ്ഞ മൂന്നാല് ദിവസമായി അവർ ഈ വിഷയത്തെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ചീഫ് സെക്രട്ടറി പ്രതികരിച്ചില്ല, ആരോഗ്യമന്ത്രി പ്രതികരിച്ചില്ല, പിണറായി പ്രതികരിച്ചില്ല എന്നൊക്കെ അവർ തള്ളിവിടുമ്പോൾ മറു സൈഡിൽ ഉമ്മൻചാണ്ടിയെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന രീതിയൊന്നും ജനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞത്.